ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് വിവോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയ വിവോ S1 Pro ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കോട്ടക്കലിലെ ഗൾഫ് ഫോൺ മൊബൈൽസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം വിവോയുടെയും അതുപോലെ ആപ്പിൾ, റെഡ്മി, റിയൽമി, സാംസങ് അതുപോലെ മറ്റുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഡെമോക്കും പർച്ചേസിന് വേണ്ടി നിങ്ങൾക്ക് ഗൾഫ് ഫോൺ മൊബൈൽസിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ള ഗൾഫ് ഫോൺ മൊബൈൽസ് നമ്മളൊരു ബിഗ് താങ്ക്സ് പറയണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടുത്തെ സ്റ്റാഫ് രാജീവിനോട് ചോദിക്കാം. ഈ ഫോണിന്റെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ മെയിൻ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇതിന്റെ ഫസ്റ്റ് ഈ ക്യാമറയുടെ തന്നെയാണ്, കട്ടിംഗ് തന്നെയാണ്. സാധാരണ ഒരു സ്ക്വയറിൽ നിന്നും മാറിയിട്ട് ഒരു ഡയമണ്ട് കട്ട് എന്ന് വിവോ വിശേഷിക്കുന്നു അല്ലേ? ഡയമണ്ട് കട്ട് എന്നല്ല ഇതിനെ പറയുന്നത്. അപ്പോൾ ഡയമണ്ട് കട്ടിലാണ് ഇതിന്റെ ക്യാമറ മൊഡ്യൂൾ വരുന്നത്. ചെറിയൊരു ബമ്പുണ്ട്, കേസ് ഉപയോഗിക്കേണ്ട വലിയ ആവശ്യം വരില്ല, എന്നാൽ കേസ് ഉപയോഗിച്ചാൽ പ്രൊട്ടക്ഷൻ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് 4 ക്യാമറയും കൊടുത്തുള്ളത്. ഇതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സെൽഫിങ് സോറി ഈ ഫ്ലാഷും കൂടി ഇതിൻ്റെ ഉള്ളിലാക്കിയിരുന്നെങ്കിൽ ഒന്നും കൂടി അട്രാക്റ്റീവ് ആകുമായിരുന്നു തോന്നുന്നു. എന്തായാലും ഞാൻ വിവോ അടുത്തേ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ടുള്ളത് ഇതിൻ്റെ ക്യാമറയാണ്. 48 MP ഇതിൻ്റെ പ്രൈമറി ക്യാമറ ഇത്. പിന്നെ ഏതൊക്കെ ക്യാമറസ് ഉള്ളത്? 8 MP വൈഡ്, പിന്നെ 2 MP മാക്രോ, 2 MP ബോക്കെ ഫോർ-പേജിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് എത്രയാണ്? 32 MP ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് എന്ന് പറയുന്നത് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്, Full HD+ റെസൊല്യൂഷൻ ഉണ്ട് അല്ലേ? പിന്നെ ഇതിന് വൈഡ് വൈൻ 11 സർട്ടിഫിക്കേഷനും ഉണ്ട്. വൈഡ് വൈൻ 11 സർട്ടിഫിക്കേഷൻ എന്താണെന്ന് അറിയാതെ ഇപ്പൊ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലുള്ള വീഡിയോ സ്ട്രീമിംഗിൽ നിന്നും HD വീഡിയോ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈഡ് വൈൻ 11 സർട്ടിഫിക്കേഷനാണ്. അപ്പൊ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. നമുക്കറിയാം മുമ്പ് പോക്കോ F1 അത് ഇല്ലെങ്കിൽ ഭയങ്കര അപവാദമല്ല, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്തായാലും ഈ ഒരു ബജറ്റ് സെഗ്മെന്റിൽ തന്നെ ആ വൈഡ് വൈൻ 11 സർട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ഡിസ്പ്ലേക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. സൂപ്പർ ആമോലെഡിനെ കുറിച്ച് പിന്നെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. നല്ല കളർ റീപ്രൊഡക്ഷൻ, നല്ല ബ്രൈറ്റ്നെസ് ആണ്, പിന്നെ നല്ല ഡീപ്പ് ബ്ലാക്ക്സ് ആണ്. അതായത് നമ്മൾ നൈറ്റിലൊക്കെ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണിന് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതെങ്ങനെ വരുന്നത്? ബാക്ക് ഗ്ലാസ് ആണോ പ്ലാസ്റ്റിക് ആണോ? ഫൈബർ ടൈപ്പാണ്. പക്ഷേ കാണുന്ന ഒരു ഗ്ലാസിൻ്റെ ഫീലിംഗ് ആണ്. പിന്നെ അത്യാവശ്യം ഫിംഗർ പ്രിൻറ് പിടിക്കുന്നുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ പറയാനുള്ളത് ഫോണിൻ്റെ ഒരു ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ ഉണ്ട്, അത് റെഡ് കൊടുത്തിട്ടുണ്ട്, ഒരു വ്യത്യസ്തമായിട്ടുണ്ട്. പിന്നെ വോളിയം ബ്ലോക്കേഴ്സ് ഉണ്ട്. പിന്നെ തൊട്ട് മേലെ വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ടായതുകൊണ്ട് വീഡിയോ റെക്കോർഡിങ്ങിനും കോള് ലൗഡ് സ്പീക്കറിനും കിടുമ്പോൾ ഉപകാരമായിരിക്കും. പിന്നെ മേലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ആണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ സിം ട്രയിൽ ഹൈബ്രിഡ് ആണോ അതോ ഹൈബ്രിഡ് ആണ് വരുന്നത്? അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 2 SIMs അല്ലെങ്കിൽ ഒരു മൈക്രോ എസ് ബി കൊടുത്തേക്കാം. പിന്നെ ഡ്യുവൽ വോൾട്ടേജ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം വോൾട്ടേജിലേക്ക് മാറുകയാണ്. അപ്പോൾ 2 SIMs ഒരേ സമയം 4G വോൾട്ടേജ് സപ്പോർട്ട് ഉണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ടൈപ്പ് സി ഉണ്ട്, അപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് അടിയിൽ ഹെഡ്ഫോൺ ജാക്ക്, സോറി ഹെഡ്ഫോൺ ജാക്ക് അല്ല, മൈക്ക് ഉണ്ട്, പിന്നെ ടൈപ്പ് സി ഉണ്ട്, പിന്നെ സ്പീക്കർ ഗ്രില്ലുണ്ട്. ഇതിൻ്റെ അഭിപ്രായത്തിൽ ഇത് സ്പീക്കർ ഗ്രില്ലിൻ്റെ അതേപോലെ തന്നെ മൈക്ക് കൊടുക്കുന്ന കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു. കുഴപ്പമില്ല, എന്തായാലും ലുക്ക് ഉണ്ട്. പിന്നെ ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഒരു ഇതെല്ലാത്തിലും ഉണ്ട്. വിവോന്റെ പുതിയ UI അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. പിന്നെ റെഡ്മി റിയൽമിന്റെ പോലെ പരസ്യത്തിന്റെ പ്രശ്നം വരുന്നില്ല, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ വേറെ പറയാനുള്ളത് ഇതിന്റെ UIയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ലോ പവർ മോഡ് ഐഫോണിൽ കണ്ടുവരുന്ന സംഭവം തന്നെയാണ്. പിന്നെ പവർ സേവിങ് അൾട്രാ പവർ സേവിങ് മോഡ് ഉണ്ട്, പിന്നെ ഡാർക്ക് മോഡ്, അതുപോലെ ഡുവൽ ആപ്സ് ഉണ്ട്. അതായത് ഒരു ആപ്പിൽ നമുക്ക് ഇതിന്റെ ഡുവൽ ആയിട്ട് ഉപയോഗിക്കാം. ഇതിലെ കുറച്ച് ഇതിന്റെ UIയിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ജോവി എന്ന സംഭവം ഉണ്ട്. അപ്പൊ നമ്മള് ഗൂഗിൾ ലെൻസ് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് എലമെന്റ്സ് ഉള്ളത് എന്നൊക്കെ സ്കാൻ ചെയ്ത് അത് കണ്ടെത്തി തരും. പിന്നുള്ളത് അൾട്രാ ഗെയിം മോഡാണ്. ഗെയിമിന് കളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്യും. അപ്പം ഏതൊക്കെയാണ് ഗെയിമിംഗ് ആപ്സ് അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സിസ്റ്റം ഒന്ന് ട്യൂൺ ചെയ്ത് വരും. പിന്നുള്ളത് മോട്ടോർ ബൈക്ക് മോഡ് ഉണ്ട്. മോട്ടോർ ബൈക്ക് മോഡ് വളരെ ഉപകാരമാണ്. പണ്ട് നമ്മൾ സാംസങ്ങിന്റെ ഫോണിലാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുള്ളത്. അതിൽ എന്താ പറയുക, കൂടുതൽ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ DND ആക്ടിവേഷൻ ഓട്ടോമാറ്റിക് ആയി ആവുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത് ഡിജിറ്റൽ വെൽബിങ് ഇപ്പോൾ എല്ലാം ഫോണിലും വന്ന് തുടങ്ങി. നമ്മളെ
നമ്മളൊരു എക്സ്റ്റേണൽ ആപ്പ് ഉപയോഗിക്കാത്ത വിധം നമ്മൾ ഫുൾ ഇതിലെ എല്ലാ ഫീച്ചേഴ്സും വരാന്നുള്ളതാണ്. അതായത് സെപ്പറേറ്റ് ആപ്പ് ലോക്കിൻ്റെ ആവശ്യമില്ല. ഡിജിറ്റൽ നമ്മളെ ഏതൊക്കെയാണ് ആപ്പ് നമ്മളെ ആപ്സ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്, നമ്മളെ ഡിജിറ്റലായിട്ടുള്ള ലൈഫ്, അപ്പോൾ ഡിജിറ്റൽ ലൈഫിലേക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം മാറുന്നത്, അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പിന്നെ നോർമലി ഫേസ് അൺലോക്ക് ഉണ്ട്, IR ക്യാമറ അൺലോക്ക് ആണ്. അപ്പോൾ നൈറ്റിനൊന്നും പറ്റില്ലെങ്കിലും പകലൊക്കെ വളരെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആവും. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ അത്ര വലിയ നെഗറ്റീവ്സ് ഇല്ല. പിന്നെ ഒറ്റ സ്റ്റോ വേരിയൻ്റ് ഉള്ളൂ, 8 GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജും, ആ ഒരു വേരിയൻ്റ് ഉള്ളൂ. ഒരു വേരിയൻ്റ് കൂടി വേണമെങ്കിൽ അവർക്ക് വെക്കാൻ വരുന്ന തോന്നുന്നു. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 665 ആണ്, 665 ആണ്. അത് 675 വേണമെങ്കിൽ ഉപയോഗിക്കാൻ വരുന്നു, കാരണം 1999 ഫോണാണ്. പ്രശ്നമൊന്നുമില്ല. 11 nanometer പ്രോസസ്സിങ്ങിൽ വരുന്ന ചിപ്സെറ്റാണ്, നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ 665 പുതിയ ചിപ്സെറ്റാണ്. എന്നാലും കുറച്ചും കൂടി നല്ലൊരു ചിപ്സെറ്റ് ഉപയോഗിക്കാമായിരുന്നു തോന്നുന്നു. പിന്നെ വേറെ പിന്നെ കൂടുതൽ നെഗറ്റീവ്സ് ആയിരുന്നു പറയാനില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറൻ്റെ ഫ്ലാഷ് ഇതിനുള്ളിൽ ആവരുന്നെങ്കിൽ വളരെ ഒന്നും കൂടി നല്ല മികച്ചതായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഫോണിൻ്റെ മെയിനായിട്ട് 3 കളറിൽ വരുന്നത്, എല്ലാ കമ്പനികളും അവർക്ക് ഇഷ്ടമുള്ള ഒരു കളറിന് കൂടെ വേറൊരു പേരും കൂടി ചേർക്കും. അപ്പോൾ അത് അതേപോലെ തന്നെ പറയുന്ന വെച്ചിട്ടാണ് നോക്കി പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ജാസി ബ്ലൂ ആണ്, പിന്നെ സെക്കൻഡ് മിസ്റ്റിക് ബ്ലാക്ക്, അതാണ് നമ്മളെ കയ്യിലുള്ളത്. പിന്നെ ഡ്രീമി വൈറ്റ് ഉണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം വൈറ്റ് ഡ്രീമി വൈറ്റ് ആണ്. ചിലർക്ക് ബ്ലാക്ക് ആയിരിക്കും ഇഷ്ടം, അങ്ങനെ അവരെ ഓരോരുത്തർക്ക് അവരെ ഇഷ്ടങ്ങളായിരിക്കും. അപ്പം എന്തായാലും ഫോണിൻ്റെ വീഡിയോ ഈ റിവ്യൂ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായും ലൈക്ക് ചെയ്യാം. പിന്നെ എന്താ പറയുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടാവും, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെയുള്ള നല്ല റിവ്യൂസും അതുപോലെ ടെക് വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ്.